സുപ്രീംകോടതി ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവുകൾ പുറത്തിറക്കുകയുണ്ടായി. ഒന്ന്, ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ മേൽ അദാനി ഗ്രൂപ്പിലുള്ള അന്വേഷണമാണ് ഒരു നിർണായകമായ വിധി. മറ്റൊന്നാകട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിന് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമടങ്ങുന്ന ഒരു കൊളീജിയം വേണം നിർവഹിക്കേണ്ടത് എന്ന സുപ്രധാനമായ മറ്റൊരു വിധിയും. ആദ്യത്തെ വിധി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ബെഞ്ചാണെങ്കിൽ രണ്ടാമത്തേത് കെ എം ജോസഫ് അധ്യക്ഷനായുള്ള ഭരണഘടനാ ബെഞ്ചാണ് അത്തരമൊരു വിധി പുറത്തുവിട്ടത്. ഇത് രണ്ടും ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിരുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതി വളരെ ശ്രദ്ധേയമായ രണ്ട് വിധികൾ പുറപ്പെടുവിക്കുകയുണ്ടായി. ഒന്നാമത്തെ വിധി അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ട അദാനി ഗ്രൂപ്പിന്റെ സത്യസന്ധമല്ലാത്ത, സുതാര്യമല്ലാത്ത, ശരിയല്ലാത്ത നടപടിക്രമങ്ങൾ, അത് പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് സുപ്രീംകോടതി തീരുമാനമെടുത്തത്. അത്തരമൊരു പരിശോധന ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കലുമാണെന്നാണ് സുപ്രീംകോടതി ഈ വിധിയിലൂടെ പറഞ്ഞത്. അതിനുവേണ്ടി ഒരു സമിതിയെയും സുപ്രീംകോടതി നിശ്ചയിക്കുകയുണ്ടായി. സുപ്രീംകോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചത് അദാനി ഗ്രൂപ്പിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിലും അദാനി ഗ്രൂപ്പ് സിഇഒ ട്വിറ്ററിലൂടെ ഇത്തരമൊരു അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. യഥാർത്ഥത്തിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിലൊക്കെ വലിയ ഇടിവുണ്ടാവുകയും മൂന്നാം സ്ഥാനത്ത് നിന്നും 30-ാം സ്ഥാനത്തേക്ക് ലോക സമ്പന്നരുടെ പട്ടികയിൽ അദാനി താഴേക്ക് വരികയും ചെയ്തു. കൂടാതെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിച്ച ഓഹരികളുടെ മൂല്യത്തിലും വലിയ തകർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചുരുക്കത്തിൽ ഇന്ത്യയിലെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കനത്ത പ്രത്യാഘാതമേൽപ്പിക്കാൻ ഇത്തരമൊരു റിപ്പോർട്ടിനെ കൊണ്ടായി എന്നുള്ളതാണ് പൊതുവിൽ സൂചിപ്പിക്കപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി നിർണായകമായ ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിച്ചത്. ഇന്ത്യയിലെ നിക്ഷേപകരുടെ വിശ്വാസം നിലനിർത്തുന്നതിനും സത്യസന്ധവും ശരിയായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദൗത്യം നിർവഹിക്കുന്നതെന്ന്, അത് ഭരണഘടനയുടെ ഒരു സുപ്രധാനമായ ഉത്തരവാദിത്വവും കൂടിയാണെന്നാണ് സുപ്രീംകോടതിയുടെ ഈ നിലപാടിലൂടെ സുപ്രീംകോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ പല രീതിയിൽ ദുർബലപ്പെടുത്തുന്നു എന്ന ആക്ഷേപങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ മാത്രം തീരുമാനിക്കുന്ന ഒരു നടപടിയിൽ നിന്ന് മാറി ഇനി മുതൽ ഒരു കൊളീജിയമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കുക. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും നിർണായകമായ സംഗതിയാണെന്നും അതിനെ കേവലം ഒരു ഭരിക്കുന്ന സർക്കാർ മാത്രം തീരുമാനിക്കേണ്ടതല്ലെന്നും അവിടെ വ്യത്യസ്തരായ 3 പേരടങ്ങുന്ന ഒരു കൊളീജിയം നിർവഹിക്കുന്നതിലൂടെ മാത്രമേ അതിൻ്റെ സുതാര്യതയും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തലും സാധ്യമാകൂ എന്ന് വളരെ കരുത്തോടെ വ്യക്തമാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി ഇത്തരമൊരു കൊളീജിയത്തിന് രൂപം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ഒരു 3-അംഗ സമിതിയാണ് ഇനി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കേണ്ടതെന്നാണ് ഈ വിധിന്യായത്തിലൂടെ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇലക്ഷൻ സമയങ്ങളിലൊക്കെ ധാരാളം ആക്ഷേപങ്ങളും അത്തരം കാര്യങ്ങളും ഉയർന്നു വരികയും അവരൊക്കെ പക്ഷപാതിത്വപരമായി കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു, BJP വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം നിലനിൽക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ തീർപ്പാക്കിക്കൊണ്ട് സുപ്രീംകോടതി ഇക്കാര്യത്തിലും വിധി പറഞ്ഞത്. എന്തൊക്കെ പ്രതിസന്ധികളും വെല്ലുവിളികളുമൊക്കെ ഉണ്ടായാലും അന്തിമമായി ഭരണഘടനയും അതോടൊപ്പം തന്നെ അതിൻ്റെ നിയമവാഴ്ചയും ഏറ്റവും പ്രധാനമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് രണ്ടു വിധികളും. സുപ്രീംകോടതി ഇത്തരത്തിൽ ഈ സമീപകാലത്തായി ഇത്ര കാർക്കശ്യത്തോടെയുള്ള വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അപൂർവമാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൻ്റെ അന്തിമഫലവും നടത്തിപ്പും നിർവഹണവുമൊക്കെ എന്തൊക്കെ ആക്ഷേപങ്ങളുണ്ടായാൽ പോലും ഇത്തരമൊരു ആവശ്യത്തിനുമേൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയെ പരക്കെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത.